നമസ്കാരം. നിലയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 43,071 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 955 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 2.34%. അതേസമയം രാജ്യത്ത് വാക്സിനേഷൻ 35 കോടി ഡോസ് കടന്നു. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 57 ലക്ഷത്തിലധികം ഡോസ് വാക്സിൻ നൽകി. ഇതിനിടെ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഒക്ടോബറിനും നവംബറിനുമിടയിൽ രാജ്യത്ത് കോവിഡിന്റെ 3-ാം തരംഗം തുടങ്ങുമെന്ന് IIT ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ 3-ാം തരംഗം 2-ാം തരംഗത്തിന്റെ അത്ര തീവ്രമാകാൻ സാധ്യതയില്ലെന്ന് IIT നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയറിന് കീഴിൽ രാത്രികാല ഹോം കെയർ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ രാത്രികാല ഹോം കെയർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഹോം കെയർ സേവനങ്ങൾ ലഭ്യമാകുന്നത്. അധികം താമസിയാതെ 24 മണിക്കൂറും ഹോം കെയർ സേവനം ലഭ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രതീക്ഷ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ. സാധാരണ കാലത്ത് 9 മുതൽ വൈകിട്ട് 5 വരെ ഹോം കെയർ സേവനം നിലവിലുള്ളതാണ്. പല രോഗികൾക്കും രാത്രികാല പരിചരണം കൂടി ആവശ്യം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് രാത്രിയിലേക്ക് കൂടി രോഗി പരിചരണം വർദ്ധിപ്പിച്ചത്. നിയമസഭാ സ്പീക്കറും തൃത്താല MLA MP രാജേഷ് രാത്രികാല ഹോം കെയർ സേവനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന, പാലിയേറ്റീവ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ രാത്രികാല ഹോം കെയർ സേവനം ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ അറിയിക്കുകയാണ്. വ്യാപാരി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ July 6 ഉപവാസ സമരം നടത്തും. സമരത്തിന്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിലെ 14 യൂണിറ്റുകളുടെ നേതൃത്വത്തിലും ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പട്ടാമ്പി യൂണിറ്റിലെ 14 യൂണിറ്റുകൾ ധർണാസമരം നടത്തുന്നത്. അശാസ്ത്രീയമായ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിർണയത്തിലൂടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി നിഷേധിക്കുന്ന നടപടികൾക്ക് എതിരെയാണ് പ്രതിഷേധം. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് July 6 സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി മീഡിയ സെന്ററിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. TPR റേറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വ്യാപാരി സമൂഹം ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ TPR റേറ്റിലെ അപാകതകൾ പരിഹരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ വരുന്ന July 6 കേരളത്തിൽ ഒട്ടാകെ കടകൾ അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സമരത്തിനിറങ്ങുകയാണ്. അത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് കേന്ദ്രമാക്കിക്കൊണ്ട് കളക്ടറേറ്റിന് മുന്നിൽ ജില്ലാ ഭാരവാഹികൾ ഏകദിന ഉപവാസം അനുഷ്ഠിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പട്ടാമ്പി മണ്ഡലം എല്ലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സമരം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള 14 യൂണിറ്റുകളിലും ശക്തമായ സമരമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ യൂണിറ്റുകളിലും 10 മണി മുതൽ 11 മണി വരെ ധർണാ സമരം നടത്തുകയും ഇതോടൊപ്പം എല്ലാ യൂണിറ്റ് ഭാരവാഹികളും പാലക്കാട് നടക്കുന്ന ഉപവാസ സമരത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 1 മണിക്കൂർ കൂടുമ്പോഴും പാലക്കാട് ജില്ലയിൽ 14 വരുന്ന നിയോജക മണ്ഡലങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് 10 മണി മുതൽ 11 മണി വരെ ഒരു നിയോജക മണ്ഡലം, 11-12 മറ്റൊരു നിയോജക മണ്ഡലം എന്ന അടിസ്ഥാനത്തിലാണ് പോകുന്നത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ 14 യൂണിറ്റുകളും തൃത്താല നിയോജക മണ്ഡലത്തിലെ 20 യൂണിറ്റുകളും പോകുന്നത് 3 മണി മുതൽ 4.5 മണി വരെ ഉള്ള ടൈമിലാണ്, സമയത്താണ്. അതുകൊണ്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ ഈ ഉപവാസ സമരം നമുക്ക് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൻ്റെ 14 യൂണിറ്റുകളിൽ വ്യത്യസ്തമാകുന്ന പ്രതിഷേധ പരിപാടികൾ ടാബ്ലോ ആയിട്ടും അതുപോലെ തെരുവ് നാടകമായിട്ടും ഒക്കെ രാവിലെ 10 മണിക്ക് മുതൽ പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ വ്യാപാരികൾ സമരരംഗത്ത് വരികയാണ്. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രജിത്, മണ്ഡലം പ്രസിഡന്റ് മൊയ്തു ഹാജി, ജനറൽ സെക്രട്ടറി KPA റസാഖ്, സിദ്ദീഖ്, സലീം തുടങ്ങിയവർ പങ്കെടുത്തു. TPR നിരക്ക് കാരണം ഈ ആഴ്ച തുറന്ന സ്ഥാപനങ്ങൾ അടുത്ത ആഴ്ച അടക്കേണ്ടി വരികയാണ്.
എന്നാൽ യഥേഷ്ടം ഇവിടെ പിന്നെ ബീവറേജും മറ്റുള്ള എല്ലാ സംവിധാന ട്രാൻസ്പോർട്ടടക്കം വരുന്നതൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാപാരികൾ മാത്രമാണ് ഈ കൊറോണ ഉൽപ്പാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നുള്ള രൂപത്തിലാണ് അധികാരികൾ പെരുമാറുന്നത്. അതിലുള്ളൊരു താക്കീത് എന്നുള്ള നിലയിലാണ് 6-ാം തീയതി സംസ്ഥാനമൊട്ടുക്കും കടകൾ അടച്ചുകൊണ്ട് ഒരു സൂചനാ സമരം, സൂചനാ പണി മുടക്ക് നടത്തിക്കൊണ്ട് ഒരു ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു മുഖവിലക്ക് എടുത്തിട്ടല്ല പോകുന്നതെങ്കിൽ വരും കാലങ്ങളിൽ അനിശ്ചിത കാലം വരെ അടച്ചിടലടക്കം വരുന്ന സംഗതികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത്. ആത്മഹത്യയുടെ വക്കിലാണ്. ലോണുകളും മറ്റുള്ള എല്ലാ സംഗതികളും, ചരക്കുകളൊക്കെ നശിച്ചു. പുതിയ ചരക്ക് അറക്കാൻ പറ്റാത്ത പിന്നെ സംവിധാനത്തിലാണ് ലോൺ എടുത്തതിനൊക്കെ ബാധിച്ച. നാട്ടിൽ സുലഭമായി ലഭിച്ചിരുന്ന നാടൻ മാങ്ങകൾ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയ്ക്ക് പരിഹാരമായി പൊതു സ്വകാര്യയിടങ്ങളിൽ നാടൻ മാവിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പ്രവർത്തനത്തിന് പരിസ്ഥിതി പ്രവർത്തകൻ CP പ്രദീപ് പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു. നാടൻ മാവിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നത് നമ്മുടെ തനതായ കാർഷിക പാരമ്പര്യത്തിന്റെ സംരക്ഷണമാണെന്നും ഇത്തരം മാതൃകകളാണ് പിന്തുടരേണ്ടതെന്നും ഞാങ്ങേട്ടരി ദാറുസലാം മദ്രസയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭാരതപ്പുഴ സംരക്ഷണ സമിതി കോർഡിനേറ്റർ ഹുസൈൻ തട്ടത്താഴത്ത് പറഞ്ഞു. യുവസാഹിത്യകാരൻ മുജീബ് ഞാങ്ങാട്ടിരി അധ്യക്ഷത വഹിച്ചു. CP പ്രദീപ്, അഷഫ് കെ, അജ്ഞാൻ എന്നിവർ സംസാരിച്ചു. നാടൻ മാവുകൾ എന്നൊരു സാധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിദേശ നിർമ്മിത മാവുകളാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ നട്ടുപിടിപ്പിച്ച് ഈ ദിനം ആചരിക്കുക. അതോടുകൂടെ തന്നെ ഈ മാവുകളെ തിരിച്ചു കൊണ്ടുവരിക. നാടൻ മാവുകളെ, നമ്മുടെ ഗോമാവിനായാലും മുട്ടിക്കുടിയനായാലും അങ്ങനെയുള്ള മാവുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നാട്ടിൽ മദ്രസയിലെത്തിയിരുന്നത്. ഇങ്ങനെ ഈ പരിപാടിക്ക് എന്നെ വിളിക്കുകയും ഇതിന് സഹകരിച്ച ഈ മദ്രസ കമ്മിറ്റിയോട് ഒരുപാട് നന്ദി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ദേശമംഗലം പഞ്ചായത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പ്രേമിനെ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിഷാദ് തലശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മൂക്കോളി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ കൂടെയുണ്ട് കൂട്ടുകാര എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനസഹായം നൽകുന്നതിനുവേണ്ടി പണം സ്വരൂപിക്കാൻ നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നിന്നും ലഭിച്ച തുക ഉപയോഗിച്ച് പഞ്ചായത്തിലെ 500 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകുന്നത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാഖ് നാരായണൻ സ്വാമി, നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ സൂര്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് ചേലക്കര, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ, ജില്ലാ സെക്രട്ടറി റഫീഖ് പാറപ്പുറം, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷഹീർ ദേശമംഗലം, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അലവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ മിഥുൻ മാധവ് സ്വാഗതവും പ്രണവ് PB നന്ദിയും പറഞ്ഞു. ഒരു ബിരിയാണി ചലഞ്ച് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഒന്നും രണ്ടുമല്ല 450-ലധികം വിദ്യാർത്ഥികളെ സഹായിക്കാൻ യൂത്ത് കെയറിന് കഴിയുന്നു എന്നുള്ളത് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിമാനത്തോടെ ഞാൻ അവരെ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിലും ആഗ്രഹിക്കുന്നത്. ജനതക്ക് ദുഃഖത്തിൽ ആശ്വാസമാവാൻ യൂത്ത് കെയറുണ്ട്, കഷ്ടപ്പാടിൽ പ്രത്യാശയാവാൻ യൂത്ത് കെയറുണ്ട്, ബലഹീനതയിൽ ശക്തിയാവാനും യൂത്ത് കെയറുണ്ട്. ആ പ്രവർത്തനം നടത്തിയ ദേശമംഗലത്തെ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റിനെയും അതിനോടൊപ്പം നിന്ന നിങ്ങൾക്കെല്ലാവരും
കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് ഉൾപ്പെടെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് കിണറ്റിൽ വീണ കാട്ടുപന്നി കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരാണ് കാട്ടുപന്നി കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയത്. ആറങ്ങോട്ടുകര മൈലാടുംപാറ പ്രദേശത്ത് കാടിനുള്ളിലെ കിണറ്റിൽ വീണ പന്നിക്കുഞ്ഞുങ്ങളെയാണ് സംഘം രക്ഷപ്പെടുത്തിയത്. ടാപ്പിംഗ് തൊഴിലാളികളാണ് വിവരം അറിയിച്ചത്. രക്ഷപ്പെടുത്തിയ പന്നിക്കുഞ്ഞുങ്ങളെ കാട്ടിൽ തന്നെ വിട്ടയച്ചു. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരായ കെ സുധീർ, റഹീം, സുമേഷ് എന്നിവരും വാച്ചർമാരായ സുബ്രഹ്മണ്യൻ, കുഞ്ഞിമോൻ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ സൌകര്യം ഏർപ്പെടുത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ലഭ്യമാക്കാനായി SFI തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 7 ലോക്കൽ കമ്മിറ്റികളിലും അവിടെയുള്ള യൂണിറ്റുകളും ചേർന്ന് 500 ലിറ്റർ പായസം ഏരിയയിലെ വീടുകളിൽ വിതരണം ചെയ്തു. പായസ ചലഞ്ച് ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. SFI ഏരിയ സെക്രട്ടറി അഭിമന്യു സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് വൈഷ്ണവ് അധ്യക്ഷത വഹിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി നിതിൻ ചന്ദ്രൻ നന്ദി പറഞ്ഞു. SFI ജില്ലാ പ്രസിഡന്റ് കെ എ പ്രയാൺ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മോഹിത്, നിമേഷ് എന്നിവർ പങ്കെടുത്തു. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് നേരെയുള്ള പോലീസ് വേട്ടയിൽ പ്രതിഷേധിച്ച് കൂറ്റനാട് സെന്ററിൽ യുവമോർച്ച തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. BJP നിയോജക മണ്ഡലം അധ്യക്ഷൻ KV ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ലാൽകൃഷ്ണ അധ്യക്ഷനായി. കൃഷ്ണദാസ്, ജയൻ, സനൽ, മിഥുൻ, ശ്യാം, ഗോകുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.